സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ യേശുവിന്റെ വംശാവലിയുടെ അവസാന ഭാഗത്ത് വരുന്ന ഒരു വ്യതിയാനം നാം ശ്രദ്ധിച്ചിരുന്നു. അബ്രഹാം മുതൽ ജോസഫ് വരെ ഇടമുറിയാതെ വരുന്ന ജൈവിക ബന്ധം പെട്ടെന്ന് ജോസഫിൽ നിന്ന് യേശുവിലേക്ക് വരുമ്പോൾ ജൈവികമായിട്ടല്ല, ബയോളജിക്കൽ, നൈയാമികമായിട്ടാണ്, ലീഗൽ. യൗസേ പിതാവ് യേശുവിൻ്റെ നിയമാനുസൃത പിതാവാണ്. യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ഭർത്താവ് എന്ന നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും അവൻ യേശുവിൻ്റെ പിതാവ് തന്നെയാണ്, ജനിതകമായി അങ്ങനെയല്ലെങ്കിലും. ഈയൊരു ദിശാസന്ധിയെ ദൈവിക ഇടപെടലായി നാം വായിച്ചെടുക്കുകയാണ്. സ്വാഭാവികമായ ജൈവ പരമ്പര മാത്രമല്ല, ദൈവം അവിടെ ഇടപെട്ടുകൊണ്ടാണ് തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ മനുഷ്യനായി ജന്മം നൽകിയത്. ഇന്ന് മത്തായി 1:18-25 വരെ ധ്യാനിക്കുമ്പോൾ യൗസേ പിതാവ് യേശുവിൻ്റെ പിതാവാകുന്നത് എങ്ങനെയെന്ന് വ്യക്തമാകുന്നുണ്ട്. യൗസേ പിതാവ് മറിയത്തെയും ശിശുവിനെയും സ്വന്തമായി സ്വീകരിക്കുന്നു. കുഞ്ഞിന് ദൈവനിശ്ചിതമായ യേശു എന്ന പേര് നൽകുന്നു. ഇതെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമാണ്. യേശയ്യ 7:14. ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്ന അഭിസംബോധന ഇവിടെ വളരെ പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ്. യേശു ദാവീദ് പുത്രനാകുന്നത് ഈ ദാവീദ് പുത്രനായ ജോസഫ് വഴിയാണ്. മത്തായി 1:18 തുടങ്ങുന്നതും ശ്രദ്ധേയമാണ്. മിശിഹായുടെ ജനനം ഇപ്രകാരമാണ് എന്ന് കുറിക്കുമ്പോൾ യേശു മിശിഹായാണെന്ന് ഇവിടെ അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. യൗസേപ്പ് നീതിമാനായിരുന്നു. അതുകൊണ്ട് തന്നെ താനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയം തൻ്റെ അറിവില്ലാതെ ഗർഭിണിയായി കാണപ്പെട്ടാൽ നിയമം അനുശാസിക്കുന്ന വിധം അവളുടെ വീഴ്ചയെന്ന് അവൻ കരുതുന്ന ആ കാര്യം പരസ്യമാക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അവന് ന്യായവുമുണ്ട് ശിക്ഷ മേടിച്ചു കൊടുക്കാനും. റോമിൻ്റെ ശ്രദ്ധയെത്താത്തടുത്ത് മോശയുടെ നിയമപ്രകാരം കല്ലേറുകൊണ്ടുള്ള മരണമായിരിക്കും അതിനുള്ള വിധി. യൗസേപ്പ് അങ്ങനെ ചെയ്താൽ തന്നെ അതൊരു നീതിയെ ലംഘിക്കലാകില്ല. കാരണം യഹൂദ നിയമങ്ങൾ തെറ്റാതെ പാലിക്കുന്നത് നീതിയായി പരിഗണിക്കപ്പെട്ടിരുന്നു. ഇനി വേറൊരു സാധ്യതയും യൗസേപ്പിനുണ്ട്. കാരണം പറയാതെ, അപമാനിതയാക്കാതെ ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള സാധ്യത. അങ്ങനെ വന്നാൽ അവളുടെയും കുഞ്ഞിൻ്റെയും ജീവൻ അപകടത്തിലാകില്ല. യൗസേപ്പ് ഈ വഴി തിരഞ്ഞെടുക്കാം എന്ന് ചിന്തിച്ചിരിക്കുകയാണ് ദൂതൻ അവനോട് കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറയുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. തൻ്റെ സ്വാതന്ത്ര്യത്താൽ യൗസേപ്പ് കാരുണ്യത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തു. ഫ്രീഡം ആൻഡ് മേഴ്സി. ഇന്ന് ജെറമ്യ 23:5-8 വരെ പുതിയ ദാവീദിനെയും പുതിയ പുറപ്പാടിനെയും നാം കാണുന്നു. ദാവീദിൻ്റെ യഥാർത്ഥത്തിലുള്ള മുള, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നീതിയുടെ മുള എന്നാണ് അർത്ഥം. യേശയ്യ 11:1 ഇന്നലെ നാം പരാമർശിച്ച സങ്കീർത്തനം 132 സമാനമായ പ്രവചനങ്ങൾ കാണാം. ശാഖകളും തളിരുകളും കൊമ്പും മുളയുമെല്ലാം ദാവീദിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഇത് യഥാർത്ഥ മുളയാണ്, വ്യാജമല്ല. അക്കാലത്ത് ഭരിച്ചിരുന്ന ദാവീദ് വംശജരായിരുന്ന ജെഹോയാക്കിം, സെദക്കായ മുതലായ രാജാക്കന്മാരുടെ അനീതി നിറഞ്ഞ പെരുമാറ്റത്തിന് നേരെ ദൈവം ഉയർത്തുന്ന ഒരു അടയാളവും കൂടിയാണിത്. ബാബിലോണിനോട് ചങ്ങാത്തം കൂടി അവരുടെ ഔദാര്യം പറ്റി ഒടുക്കം അനീതി പെരുക്കി യൂദാഭവനത്തെ ബാബിലോണിൻ്റെ പ്രഹരത്തിന് വിട്ടുകൊടുത്ത സെദക്കിയ. അവസാന യൂദാ രാജാവാണ് സെദക്കിയ. നീതിമാനായ ദൈവം എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. നാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ധ്യാനിച്ചതുപോലെ ആ പേരിനെ തിരിച്ചിട്ടുകൊണ്ട് യാഹ്വേ സിദ്ഖേനു, ദൈവം എൻ്റെ നീതി എന്ന് ജനം ആർത്തു വിളിക്കുന്നത് ഇന്ന് ജെറമ്യ വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥ ദാവീദ് പുത്രൻ്റെ കാലം വരാനിരിക്കുകയാണ്, പ്രവാചകൻ പറയുന്നു. ദൈവത്തിന് ശക്തിയും ഇച്ഛാശക്തിയും ഒക്കെ ഉണ്ടോ എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം വളരെയധികം ആത്മസംഘർഷത്തോടെ ധ്യാനിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ജെറമ്യ. ജെറമ്യ 32:17-27 വരെ. വ്യതിതനും വ്രണിതനുമായവൻ എങ്ങനെ പ്രത്യാശ കൈവിടാതെയിരിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യവുമാണ് ജെറമ്യ. ഈ പ്രത്യാശയിൽ അവൻ ദൈവം സ്ഥാപിക്കുന്ന നവയുഗത്തെ പുണരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നുണ്ടല്ലോ ദൈവം ഒരുക്കുന്ന ഈ നവീനത. ഈ നവയുഗത്തിൽ പുതിയ ഒരു ദാവീദുണ്ട്, പുതിയ ഉടമ്പടിയുണ്ട്, പുതിയ സൗഖ്യവുമുണ്ട്. ജെറമ്യ 23:31-30. ദൈവത്തിന് സാധിക്കില്ല, അതുമല്ലെങ്കിൽ മനസ്സില്ല എന്ന് എഴുതി തള്ളിയ കാര്യങ്ങൾ ഇതാ ഇവിടെ നിറവേറുന്നു. അവിടുന്ന് ജീവൻ മാത്രമല്ല നവജീവനുമാണ് നൽകുന്നത്. യോഹന്നാൻ 2:19 മത്തായി 2:18 ഒക്കെ ജെറമ്യയുടെ ധ്വനി പകരുന്നത്
ഈ പുതുജീവിതത്തിലേക്ക് നമ്മെ ഒരുവാക്കുന്ന വേദനയുടെ താളത്തോടെ തന്നെയാണ്. കഠിനമെങ്കിലും പ്രത്യാശാഭരിതമായ സത്യത്തിൻ്റെ സന്ദേശവാഹകർ എന്ന നിലയ്ക്ക് നാം ജെറമിയായോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. ദാവീദ് വംശത്തിലെ അവസാന രാജാവായ സിദക്കിയായ്ക്ക് ശേഷം ചരിത്രത്തെ വാവിളർന്ന് വിഴുങ്ങിക്കളഞ്ഞ ബാബിലോൺ പ്രവാസം ഇന്നലെ നാം കണ്ടിരുന്നല്ലോ. ഏഷ്യ 10-11 അധ്യായങ്ങൾ ധ്യാനിച്ചാൽ അറിയാം, ബാബിലോൺ വെണ്ണീറാക്കിയ ഒരു മണ്ണിൽ നിന്നാണ് ദൈവം ഈ പുതുമുളയെ ഉയർത്തുന്നതെന്ന്. ഇന്ന് ജെറമിയ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ചരിത്രങ്ങൾ തകർച്ചയിലും മരണത്തിലും അവസാനിക്കാൻ ദൈവം അനുവദിക്കില്ല. ഇന്ന് ജെറമിയ 23:8 പറയുന്നത് പോലെ, ഈ ജനം തിരിച്ചു വന്ന് തങ്ങളുടെ ദേശത്ത് വാസമുറപ്പിക്കും. ജെറമിയയുടെ ഗ്രന്ഥത്തിൻ്റെ കാതലായ ഒരു സന്ദേശവുമുണ്ട്. ദൈവം തൻ്റെ സർവ്വസ്വാതന്ത്ര്യത്തോടും കാരുണ്യാതിരേഖത്തോടും കൂടെ പെരുമാറുന്നുവെന്ന്. യൗസപിതാവിൻ്റെ ജീവിതത്തിൽ നാം കണ്ട ആ സ്വാതന്ത്ര്യവും കാരുണ്യവും ദൈവത്തിൻ്റെ അനുകരണങ്ങൾ തന്നെയായി മാറുകയാണ്. ക്രിസ്തുവാണ് യഥാർത്ഥ ദാവീദ് പുത്രനും നിത്യനായ രാജാവുമെന്ന് ഇന്ന് സങ്കീർത്തനം 72 ഇന്നലെ എന്ന പോലെ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സോളമനോ സെദക്കിയായോ മറ്റാരുമോ അല്ല, ക്രിസ്തുവാണ് യഥാർത്ഥ ദാവീദ് പുത്രൻ. ഒരു പിൻകുറി കൂടി. ഇന്നലെ നാം ശ്രദ്ധിച്ച ഷീലോ എന്ന പദമുണ്ടല്ലോ, ഉൽപ്പത്തി 49:10. യഥാർത്ഥ അവകാശി, അവകാശം, കരുതി വയ്ക്കൽ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതിന് തുല്യമായ പദമുണ്ട് ഗ്രീക്കിൽ അപ്പോക്കെയുമായി. ലൂക്ക 19:20 തനിക്ക് കിട്ടിയ താലന്തുകളെ കൈലേസിൽ കെട്ടിപ്പൂട്ടി പൂഴ്ത്തിവെച്ച് അവകാശത്തെ വ്യർത്ഥമാക്കിയ ഒരു ഭൃത്യനുണ്ട്. അവൻ തൻ്റെ ഉദാസീനതയുടെ ഫലമില്ലായ്മയെ യജമാനന് ഭരമേൽപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇതാ നിനക്ക് അവകാശപ്പെട്ടത്. കൊളോസ്യർ 1:5 ക്രിസ്തു നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യസൗഭാഗ്യങ്ങളുടെ പ്രത്യാശയുണ്ട്. 2 തിമോത്തി 4:8 അവൻ നീതിയോടെ വിധിച്ചുകൊണ്ട് നമുക്കായി കരുതി വച്ചിരിക്കുന്ന നീതിയുടെ വിജയകിരീടമുണ്ട്. അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും അവകാശമായി തീരുന്നു ഈ വിജയകിരീടം. ഇന്ന് ജെറമിയ 23:6 നോടൊപ്പം നമ്മളും ആർത്തുവിളിക്കുകയാണ്, ദൈവമാണ് നമ്മുടെ നീതി.